സിനിമയുടേതും സിനിമാ പ്രവർത്തകരുടെയും ചായം തേച്ച മുഖങ്ങളാണ്. മിനുക്കി വെളുപ്പിക്കാത്ത കാഴ്ചകളും അവിടെ വിരളമാണ്. അതുകൊണ്ട് തന്നെ സിനിമാ ലോകത്തെ റിയാലിറ്റി ഏത് ഫാന്റസി ഏത് എന്ന് തിരിച്ചറിയുക പ്രയാസമാണ്. പക്ഷേ അത്തരത്തിൽ ചായം തേച്ച് മോടി പിടിപ്പിക്കാത്ത അപൂർവ പ്രതിഭകൾ എന്നുമുണ്ട്. അത്തരത്തിൽ ഒരാൾ ഇന്നത്തെ പൈതൃകം ചർച്ച ചെയ്യുന്നത് ജോൺ എബ്രഹാമിനെ കുറിച്ചാണ്. സച്ചിദാനന്ദന്റെ ജോൺ മണം എന്ന കവിത പ്രശ്നസങ്കുലമായ ഭാവസങ്കീർണമായ ജോണിന്റെ വ്യക്തിത്വത്തിന്റെ സാക്ഷിമൊഴികളാണ്. അനേകമനേകം ഗന്ധങ്ങളായി അഭിരുചികളായി അവൻ വരുമ്പോൾ കാഴ്ചക്കാർ കേൾവിക്കാർ പല മട്ടിൽ മണം പിടിക്കുന്നു, ഗുണം വിലയിരുത്തുന്നു. പൂരത്തിന്റെ പിറ്റേ ദിവസം തേക്കിൻ കാട്ടിൽ ചെന്നതുപോലത്തെ മണമാണോ, അതോ കായലിൽ വൈകുന്നേരം വഞ്ചിയിൽ പോകുമ്പോഴുള്ള മണമാണോ, അതോ മഷിപ്പാടുണങ്ങാത്ത കവിതയുടെ മണമാണോ, അങ്ങനെ എത്രയെത്ര ഊഹങ്ങൾ. അപ്പോൾ കവി തിരിച്ചറിയുന്നു അത് ജോണാണ്, ജോൺ എബ്രഹാമാണ്. കാരണം ഇത്ര മണങ്ങൾ ഒന്നിച്ചേറ്റാൻ പിറന്നോനൊരാൾ മാത്രം, ജോൺ മാത്രം. അങ്ങനെ ഗന്ധവൈവിധ്യങ്ങളുടെ അഭിരുചി വൈചിത്രങ്ങളുടെ സൃഷ്ടികർത്താവായി ജോൺ വാഴ്ത്തപ്പെടുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് അവനെ തേടി വന്നത് വിഹ്വല സമുദ്ര സഞ്ചാരങ്ങൾ തീർന്നിട്ടാണ്. വേദങ്ങളിലവന് ജോണെന്നു പേർ, മേൽവിലാസവും നിഴലുമില്ലാത്തവൻ, വിശക്കാത്തവൻ. അതാണ് അവന്റെ ലക്ഷണങ്ങൾ. കവി പല സ്ഥലത്തും ജോണിനെ തിരയുന്നു, ജോണിന്റെ മണവും മാംസവും തങ്ങി നിന്ന സ്ഥലങ്ങളിൽ. പക്ഷേ അവരെല്ലാം അവിടമെല്ലാം ജോണിനെ കൈവെടിഞ്ഞിരിക്കുന്നു. അവരെല്ലാം ജോണിന്റെ കാവലാളല്ലാതായിരിക്കുന്നു. പിന്നെ തിരയേണ്ടതെവിടെയാണ്? സെമിത്തേരിയിൽ, അല്ലാതെവിടെ? കവി അതാ സെമിത്തേരിയിൽ. ഇവിടെ ഈ സെമിത്തേരിയിൽ കോൺക്രീറ്റ് കുരിശിരാത്രിയിൽ മൂർധാവി ലിംഗാല മലിനമാം മഞ്ഞു പെയ്ത് ആത്മാവ് കിടുകിടുക്കുന്നു, മാംസം മരയ്ക്കുന്നു. എവിടെ ജോൾ? ഗന്ധകാമ്ലം നിറച്ച നിൻ ഹൃദയഭാജനം, ശൂന്യമിക്കല്ലറയ്ക്കരികിൽ ആഗ്നേയ സൗഹൃദത്തിൻ ധൂമവസനമൂരിയെറിഞ്ഞ ദിഗംബരജ്വലനം. പക്ഷേ അവൻ ജോൺ സെമിത്തേരിയിലുമില്ല, പിന്നെ എവിടെ? അതാണ് അന്വേഷണം. മൃതിയുടെ ആലിംഗനത്തിൽ മുഴുകി ജോൺ കടന്നുപോയിട്ട് രണ്ടു ദശാബ്ദങ്ങളിലേറെയായി. ഇന്ന് നമുക്ക് ചോദിക്കാനുള്ളതും അതുതന്നെ, എവിടെ ജോൺ, എവിടെ ജോൺ.